അപ്പൊ നിർത്തല്ലേ മതി ക്യാമറക്കണം ക്യാമറ പാവച്ചനെ ആരും നോക്കുന്നില്ല വെൽക്കം ബാക്ക് ടു മല്ലു ഡിസ്കവറി ടിവി. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഹലോ മാഷേ അങ്ങോട്ടില്ലേ മല്ലു ഡിസ്കവറി അല്ലേ ഇത് ടിപ്സ് ഗാലറി എടുത്തിട്ട് എന്ത് റിവ്യൂ ചെയ്യാൻ പോകുന്ന പെരുപ്പാടെ നമുക്ക് റിവ്യൂ ചെയ്യലല്ലേ നടക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു ചലഞ്ച് ആയിട്ടാണ് ചാനൽ പരിചയപ്പെടുത്തി കൊടുത്തത്. നല്ല ഡിസ്കവറി ടി വി അറിയാത്ത പറയാനുണ്ടോ? ആദ്യം ഒന്നും പറയട്ടോ. ഓക്കെ, ചലഞ്ച് കേട്ടാ. പിന്നെ ഇത് നമ്മളെ മല്ലു ഡിസ്കവറി ടി വി അതൊരു ചാനലിന്റെ ഉടമയാണ് ഫർഹാൻ ബിൻ ഫസൽ. ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടാ ലോഗോ. സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ ചാനലിൽ കാണുന്ന അധികമായിട്ട് പറയണ്ട. ഇവിടെ ഇതുപോലത്തെ പരിപാടിയൊന്നുമല്ല, തെറ്റു റിവ്യൂ, അതേപോലെ തന്നെ ടെക്നോളജി ഐറ്റംസ്. എന്താ ഇതാ ഈ മൈക്കിന്റെ റിവ്യൂ അതൊക്കെ വരുന്നുണ്ട്, വയർലെസ് മൈക്കാണ്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങൾ വിചാരിക്കേണ്ട ചെറിയ ചാനലാണ്, എൻ്റെ ചാനലിലൊന്നുണ്ട്. 57,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 87,000 സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അതിൽ ആകെ 9,000 എത്ര. എല്ലാവരും കുത്തിപ്പൊട്ടിക്കേ. അപ്പോൾ അതാണ് ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ചലഞ്ചാണെന്ന് പറഞ്ഞു. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. നമ്മൾ ഒരാൾ 5 ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് ഷക്കീലിന് അറിയില്ല, ഷക്കീലിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് എനിക്കറിയില്ല. 10 ക്വസ്റ്റ്യൻ മൊബൈലിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 ചോദ്യത്തിൻ്റെ ആവശ്യം വരും, പക്ഷെ 10 സെക്യൂരിറ്റിക്ക് എടുത്ത് വെച്ചിട്ട്. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ സെയിം ആകാം. കാരണം എനിക്ക് എന്താ ചോദിക്കാൻ പോകുന്നതെന്ന് അറിയില്ല, ഷക്കീലിന് എന്താ എന്നോട് ചോദിക്കാൻ പോകുന്നതെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ വേറൊരു കാര്യം, കുസൃതി ചോദ്യമാണ് കേട്ടാ. അത് ഇവനെ അങ്ങനെ ആക്കിയതാണ്. കാരണം ജനറലി എനിക്ക് ഒന്നും കിട്ടൂല. അതുകൊണ്ടല്ല, ഇങ്ങനത്തെ ഒരു ഫൺ ഇവന്റ്, ഇങ്ങനത്തെ ഒരു തമാശയിൽ കുസൃതി ചോദ്യം നല്ലത്. ജനറൽ നോളജ് ആദ്യം ചോദിക്കും, പിന്നെ ഞാൻ ചോദിക്കും. അപ്പോ ചോദിച്ചിട്ട് ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു ചിട്ടെടുക്കും, ഒരു ചീട്ടെടുക്കും. അതിൽ ഒന്നിക്ക പച്ചമുളക് തിന്നാ, അല്ലെങ്കിൽ നാരങ്ങ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ പച്ചമുളക്, കാന്താരി ഉണ്ട്, കുരുമുളക് ഉണ്ട്, ചെറുനാരങ്ങ ഉണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, ഉള്ളിയുണ്ട്. ഇതിൽ ഓരോ പണികളാണ്. ഇതെടുത്തു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ആ പണി കിട്ടും. ചോദ്യം തെറ്റിയാൽ, ചോദ്യം ശരിയാണെങ്കിലോ നല്ല പരിപ്പാടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഉപ്പുണ്ട്, ഇത് വെള്ളത്തിലിടാനാണ് കേട്ടാ, കലക്കിട്ട് സെറ്റാക്കാൻ. പിന്നെ പുളിവെള്ളം ഇതും കുടിക്കണം കേട്ടോ, ഫുള്ളായിട്ട് കുടിക്കണ്ട. തിന്നാണ്ടേ അല്ല, കുറച്ച് കുറച്ച് പകുതിയെങ്കിലും കുടിക്കണം. ചത്തോട അന്നില്ല, പുളിയല്ല. ആദ്യം ആരെ ചോദിക്കും? ആരെ ചോദിക്കുന്നത്? നീ എന്നാ ചോദിച്ചോ? ഞാൻ ചോദിക്കാം. അതിലൊത്തിരി ഇല്ല. പിന്നെ അപ്പോ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോയ, ഉപ്പ് സെക്കൻഡ് സമയമില്ലേ? ഓക്കെ, ഞാൻ ചോദ്യം ചോദിക്കുമ്പോ നീ ഫോൺ നോക്കാൻ പറ്റില്ലേ? ഓക്കെ, 3 ബേബീസ്. ഇത് വലിയ ചോദ്യമോ? ഒറ്റ ഉത്തരത്തിൽ തീരും. 3 ബേബീസ്, 3 കുഞ്ഞി കുട്ടികള്. റോഡ് ക്രോസ് ചെയ്തു, ക്രോസ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലുള്ള ഒരാൾ പറഞ്ഞ്, നമ്മൾ 5 റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു. 3 കുഞ്ഞുങ്ങള് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ കപ്പിള് അപ്പുറത്തിയതിനു ശേഷം ഒരാൾ, അതിൽ നിന്ന് ഒരാൾ പറഞ്ഞ് 5 അപ്പുറത്തിയ, നമ്മൾ 5 ഇപ്പുറം ക്രോസ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെ അതെങ്ങനെ സംഭവിച്ചു? ടൈം സ്റ്റാർട്ടണോ? ആ കുഞ്ഞിന്റെ അച്ഛനമ്മയും അച്ഛനെ 5 3 കാര്യം തന്നെ. പിന്നെ കുഞ്ഞിന്റെ അച്ഛനമ്മ 3 ബേബീസ് ആണ്. ആ 3 ബേബീസ് അതെന്റെ അച്ഛനും അമ്മയും കൂടി 5 ഇല്ല. 30 സെക്കൻഡ് ആണല്ലോ, എത്ര സെക്കൻഡ് ആയിരുന്നു അറിയോ? കുഞ്ഞുങ്ങള് പ്രസവിച്ചാ? അല്ല, ഉത്തരം പറ. ആയില്ല, ഉത്തരം പറ. ഉത്തരോ എടുത്തോളൂ. കുട്ടികളല്ലേ, അങ്ങനെ എന്തെല്ലാം പറയും. അല്ല, ഉത്തരല്ലോ. അതാ ഉത്തരോ. കുട്ടികളല്ല, അങ്ങനെ എന്തെല്ലാം പറയും. നീ ക്ഷമിക്ക്, പ്രശ്നം നീ ക്ഷമിക്കുന്നാ. എടുക്ക 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 എടുക്ക. കുരുമുളക്. ആയില്ലേ കുരുമുളകില്ലേ? അല്ല, അത് കളയരുത്,
സെയിം പണി നിനക്കും തരാം. ആ കുരുമുളക് ഫുള്ള് നീ എന്ന് പറയും, ഇത് വേണ്ട, അത് കഴിഞ്ഞു. ആ കുരുമുളക് ഫുള്ള് നീ എന്ന് പറയാം, പിന്നെ കുരുമുളക് ഉണ്ടാവാറ ഒന്നുകൂടി ഉണ്ട്. കുരുമുളക് പൊടിയല്ല, കുരുമുളക് വെള്ളം എടുത്തു. വെള്ളമൊന്നില്ല, കുരുമുളക് നല്ല സീനില്ല. സീനൊന്നില്ല. പിന്നെ കുരുമുളകിന്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ. അതുപോലെ തന്നെ ചുമ, കഫക്കെട്ട് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് കുരുമുളക്. തള്ളിക്കളയണ്ട, അതവിടെ വെക്ക്. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കണം. ഞാൻ 10 ചോദ്യം ഉണ്ട്, അതിൽ കടുപ്പില്ല തന്നെ ചോദിക്കണം. നിനക്ക് തീറ്റിക്കണ്ടേ? കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം, കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഈ വളം. താവളം ഉത്തരം കോവളം. കോവളത്തിൽ പോയി കൃഷി കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളവും അപ്പോ നെറ്റിലുണ്ട് കേട്ടാ. ഇതില് ഞാൻ നോക്കി വായിക്കുന്നേ ഉള്ളു. അപ്പൊ ഒന്നെടുക്കണല്ലേ? അല്ല, നിന്നെ നീയല്ല എഴുതിയത്. അങ്ങോട്ട് നോക്കിട്ട് ഒരു മിനിറ്റ് തന്നെ. ആർക്ക് എന്തേ? നോക്കാം, പിന്നെ ഞാൻ എടുക്കണം. നോക്കാണ്ട് എടുത്തിട്ട് എടുത്തോ. അല്ല, ഒരു മിനിറ്റ്, കള്ളക്കളി ഒന്നും ഇല്ലല്ലോ. എന്നെ വിശ്വാസമില്ല, വേണ്ടോ? പുളി 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 പുളിവെള്ളം ഫുള്ള് കുടിക്കണ്ടെന്ന് നീയാ പറഞ്ഞത്. അല്ല, ഞാൻ കുരുമുളക് മൊത്തം നിന്നില്ലയോ? അപ്പൊ ഇത് ഫുള്ള് കുടിക്കണോ? പിന്നെ പിന്നെ സഹിക്കാം. ഇനി പുളിനെ പറ്റി എന്താ പറയാനുണ്ടോ? ഇല്ല, പുളിനെ പറ്റി ഒന്നും പറഞ്ഞില്ല. നീ അടുത്ത് ചോദിച്ചിരിക്കുന്നു അല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ്, കുരുമുളക് പോലെ ശ്വാസം മുട്ട്, ക്യാൻസർ? ഇല്ല, പുളിക്കൊന്നുമില്ല. അടുത്ത് നീ അല്ല വെക്കണ്ടേ? ഞാൻ വെക്കണില്ല. റിയാക്ഷൻ ഇതാണ് മോനെ. വെള്ളം വേണ്ട, ഞാൻ കുടിച്ചിട്ടില്ല. പച്ചവെള്ളം വന്നാലോ? ആ കുടിക്കണ്ട, കാണിച്ചാ അതിനെ കൊണ്ട് തന്നെ തോന്നിക്കൂ. ഞാൻ ചോദിക്കുന്നുണ്ട്, ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ്. ലെൻസാ? ലെൻസ്. ആ ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ്. ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന എന്ത് ലെൻസ്? എന്ത് ലെൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉത്തരയില്ലേ? അങ്ങനല്ല, ശബ്ദമുണ്ടാക്കിയാ പൊട്ടും ആ ലെൻസ്. ഉത്തരം പറ. സൈലൻസ്. ശബ്ദമുണ്ടാക്കി അങ്ങനെ പൊട്ടത്? സൈലൻസ് പോയില്ലേ? ശബ്ദമുണ്ടാക്കി സൈലൻസ് ഇല്ലാണ്ട് ഒരു ഉത്തരെങ്കിലും ഒരു ഒരു അത് ലാസ്റ്റ് പിന്നെ നോക്കിയിട്ട് വെള്ളത്തിൽ പീനിട്ട് കുടിക്കാം. ദഹന പ്രശ്നം ഇല്ലല്ല, അത് അങ്ങനെ വായിച്ചു. ദഹന പ്രശ്നം തൊലി ഏറ്റവും സൂപ്പർ. അപ്പൊ ഇത് തന്നേക്കല്ലേ? അങ്ങനല്ല. ഹഹഹഹ
തുപ്പുന്നില്ല ആർക്കിക്കോളൂ, നീ എല്ലാം തോന്നില്ലേ ഇറക്കും ഇറക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബാക്കി നീന്ന് പറക്കും വേണ്ടും. എനിക്കിട്ട് പണി തരാനാണ് ഐറ്റം. കാരറ്റ് മാത്രം കിട്ടുന്ന കട ഉത്തരം ജ്വല്ലറിയാണ് ക്യാരറ്റ് ഇട്ട. അതായത് അല്ലാതെ ജ്വല്ലറിയിൽ എങ്ങനെ ക്യാരറ്റ് ഇട്ടത്? നമുക്ക് ശരിക്കും ചോദ്യം മനസ്സിലായില്ല. സ്വർണത്തിന്റെ ക്യാരറ്റ് ഉത്തരം പറയാണ്. ഒരു പോയിന്റ് ഇല്ല. ഹിന്ദിക്കാർ പോക്കറ്റിലും മലയാളികൾ അടുപ്പിലും വെക്കുന്ന സാധനം. ഹിന്ദിക്കാർ പോക്കറ്റിൽ മലയാളികൾ അടുപ്പിൽ അടുപ്പിൽ തീപ്പെട്ടി തീപ്പെട്ടി അല്ല മലയാളികൾ അടുപ്പിന്റെ അരുവത്ത തീപ്പെട്ടി ഒക്കെ ഹിന്ദിക്കാർ പോക്കറ്റിൽ. ഉത്തരം പറ ഹിന്ദിക്കാർ പോക്കറ്റിൽ പറ്റില്ല എടുത്താ അവിടെ വെക്ക്. അല്ല കലം കലം പേന അല്ല എല്ലാരും പോക്കറ്റിൽ തന്നെ വെക്കല്. കലോ മലയാളികളുടെ വെക്കല് അടുപ്പിൽ അടുപ്പിൽ ഹിന്ദിക്കാർ പോക്കറ്റിൽ. എനിക്ക് മനസ്സിലായതാ ക്യാമറമാനെ. വെളുത്തുള്ളി വെളുത്തുള്ളി വല്ല തീരൊന്നില്ല. ഹൈലി ന്യൂട്രീഷ്യസ്. പിന്നെ വെളുത്തുള്ളി ഇതാന്നറ വെളുത്തുള്ളി അത് മൂന്നും തിന്നണേ. പിന്നെ കലോറി കുറവാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ഒരു മൂന്നെണ്ണം ഇങ്ങനെ കഴിച്ചാൽ നല്ലതാണ് കേട്ടോ. ഗ്യാസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി കിട്ടും. പിന്നെ ശോചന കുറവുണ്ടെങ്കിൽ രാത്രി കുറച്ച് വെളുത്തുള്ളിയും കടിക്കുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് എന്തോ പൊട്ടി. വെളുത്തുള്ളി രാത്രി കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയായിട്ടൊന്ന് വഴറ്റിട്ട് ഭക്ഷണത്തിന്റെ ഒക്കെ ഒന്ന് കഴിക്കാം. രാവിലെ അടിപൊളിയായിട്ട് കഴിക്കും. ഇങ്ങനെ തിന്നാ പറ്റാ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കുമ്പോ ഇങ്ങനെ രണ്ടുമൂന്നെണ്ണം അടിപൊളിയാണ്. ജനങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്തൊരു സിറ്റി. ഇലക്ട്രിസിറ്റി അല്ലട 30 സെക്കൻഡ് കഴിഞ്ഞി. ഇല്ല വെറുതെ ഈ ഭ്രാന്തനെല്ലാം കിട്ടുന്നുണ്ട്. ഈ വെബ്സൈറ്റിൽ ഇവൻ കേറിയിട്ടുണ്ട്. ഞാൻ സത്യം കേറിയിട്ടില്ല. പിന്നെ എന്ത് കടകളൊക്കെ ഉപ്പുണ്ടല്ലോ ഇങ്ങനത്തെ ചോദ്യം ഇടാണ്ടിരിക്ക. കാരണം ഇപ്പൊ സിറ്റി പറഞ്ഞ സിറ്റി വെച്ചിട്ട് എല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കും. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനത്തെ ചോദ്യം ഇടാണ്ടിരുന്ന പോലെ അപ്പൊ എന്റെ നാലാമത്തെ ചോദ്യം. തലയിൽ കാൽ വെച്ച് നടക്കുന്ന ജീവി. തലയിൽ കാൽ വെച്ച് നടക്കുന്ന ജീവി അങ്കാരും അല്ല. ഈ ചോദ്യം ശരിക്കും കേട്ടിരുന്നു എനിക്ക് അറിയാം. പക്ഷെ 30 സെക്കൻഡ്സ് ടൈമാണ് പ്രശ്നം. തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി. തൽക്കാല ജീവി
അതായിരിക്കും ഉത്തരം. ഞാൻ ഇത് ഇനി മുമ്പ് എനിക്ക് കേട്ടിട്ടുണ്ട്. നല്ല പരിചയമില്ല ഫസ്റ്റ് തലയിൽ കാലുവെച്ചിട്ട് ജീവിക്കുക. അടാ ഇത് പേനി ഇല്ല അങ്ങനെ ഒരു പരിപ്പോടെ കിട്ടിയിരിക്കുന്നു. ഉത്തരം മാനം കാത്ത്. അതിനെ മനു ഡിസ്കവറി ചാനൽ 57 സബ്സ്ക്രൈബർ അത് പറഞ്ഞു നല്ല തന്നില്ല. അയ്യോ വിസ്ക്കുന്ന മനിക്ക്. അപ്പൊ ഉത്തര പേനാണ് തലയിലല്ല കാലത്തെടുത്ത. എങ്ങനെയോ അയ്യോ ഉത്തര ഞാൻ മുമ്പ് അറിയാം പക്ഷെ കിട്ടുന്നില്ല. അയ്യാ നീ കുസൃതിന്റെ വെപ്പം അറിഞ്ഞാലും കിട്ടാൻ ഭയങ്കര വേണം. ഓക്കെ അപ്പോ അടുത്ത ചോദ്യം ഒന്ന് കേട്ടെ. രണ്ട് ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. ഏ അതിലൊരു ബക്കറ്റിൽ ദ്വാരമുണ്ട്. ഏ എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്ന് ഒരു ഒരു തുള്ളി വെള്ളം പോകുന്നില്ല. കാരണം എന്താ? അതിൽ വെള്ളമില്ല. ദ്വാരമുള്ള ബക്കറ്റിൽ വെള്ളമില്ലാലാണ് ചോദ്യം. നമ്മുടെ രണ്ട് ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. അതിൽ ഒരു ബക്കറ്റ് ദ്വാരമുള്ളതാണ്. ഓക്കെ എന്നാൽ ദ്വാരമുള്ള ബക്കറ്റിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോകുന്നില്ല. കാരണം എന്താണ്? ഒരു തുള്ളി തന്നെ വെള്ളം ഇങ്ങനെ ചറവറ പോകുന്നുണ്ടോ? എന്നാ ദ്വാരം മുകളിലായിരിക്കും. പണിയൊക്കെയല്ലേ. ദ്വാരമുണ്ട് വെള്ളം പോകുന്നില്ല. നിന്റെ ഉത്തരം തെറ്റി നമുക്കൊരു വട. അത് വേണ്ട. പിന്നെ ഞാൻ എന്താ ഞാൻ ഇതെടുക്കുന്നില്ല. ആ വേറെ ടൈം തിപ്പം കഴിയും. വേറെ ഉത്തരം പറ. രണ്ട് ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. വെള്ളമുണ്ടില്ല മുണ്ട്. വെള്ളമുണ്ടാന്നില്ലത് മുണ്ടില്ല. നമ്മളെ തോർത്ത് മുണ്ട് ആ മുണ്ടുള്ളത്. അപ്പൊ വെള്ളമുണ്ട് എന്തായാലും പുറത്തേക്ക് പോകില്ല അലോട്ടുണ്ടെങ്കിലും. ഇത് ഒന്നും അല്ല എടുക്ക. ഇതൊരിക്കലും പറഞ്ഞ പണി തന്നെ എടുക്കണേ. അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ വേറെ പച്ചമുളക് എടുക്കാം. അതൊന്നും ഫുള്ളു ഫുള്ളു അതിന്റെ അതിന്റെ മൊത്തുണ്ടെങ്കിൽ അതും ഇല്ല. അങ്ങനല്ല വെള്ളം കുടിക്കാ കുറച്ച് വെള്ളമല്ല എന്റെ ബായിനേക്കണേ തിന്നടായിരുന്നു. ഇല്ല എരി വരാനായിട്ടില്ല. ഞാൻ എന്നെ പറ്റിക്കണ്ട. ഞാൻ തിന്നു തന്നെയാണ്. ചോദിക്കാൻ അല്ല തിന്ന. നീ പച്ചക്കള തിന്നലുണ്ടാ ഇങ്ങനെ ചോറിന്റെ അപ്പുറം? ചോറിന്റെ അപ്പുറം തിന്നുണ്ട്. അപ്പൊ വല്ല സീൻ ഉണ്ടാവില്ലല്ലോ. എന്തേ കൊറച്ച് കഴിയും അത് ലോഡാകാൻ ടൈം കുടിക്കും. അല്ല അടുത്ത റിസ്ക് ആണതാ വാക്കിയില്ല ഓടിയടാ. ഞാനിതന്നെ തിന്നിണ്ട് വരും. കാന്താരി തന്നെ എനിക്ക് കിട്ടും. അതിൻ്റെ ഒരു ഉറപ്പാണ്. നമുക്ക് ഉത്തരം കിട്ടും. വേണ്ട ചോദ്യം ചോദിക്കും. ഞാൻ ഇവിടെ എന്തെല്ലാം തോന്നു എന്നിട്ട് വെള്ളം കുടിച്ചാ. വേണ്ട വെള്ളത്തിൽ വീണാൽ വെള്ളത്തിൽ വീണാല് വസ്തു പിന്നെ വെള്ളത്തിൽ വീണാത്ത പിന്നെ വെള്ളത്തിൽ വീണാ ക്യാമറമാൻ വെള്ളത്തിൽ വീണാത്ത മണ്ണ് വെള്ളം തന്നെ മീന് മീൻ നനിയൂലേ വളത്തില് ബുഗലല്ല കണ്ണാടി എന്താത് ഈ സാധനം കാന്താരിയ കാന്താരിയോ നടുക്ക് വെച്ചിട്ട്
പരിപ്പട വെച്ചിട്ട് ബർഗർ പോലും ഇങ്ങനെ നേരത്തെ പറഞ്ഞ അതിന്റെ മൊത്തം മൊത്തം ഒന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ചെറിയ പാലം മൂക്കിണ്ടാവാലോ മതി ക്യാമറ തന്നെ കൊടുക്കണം സ്റ്റാർട്ടാക്കിയാ ക്യാമറ പാവച്ചനെ ആണ് നോക്കുന്നത് അന്ന് മൂക്കുന്നതിന് പറഞ്ഞാൽ എനിക്ക് മൂക്കുന്നതും വെള്ളം വരുന്നില്ല ഉള്ളിയൊക്കെ ഇഷ്ടം ബന്ധുപോലത്തെ പിന്നെ ഇതിനകത്ത് വെച്ചിന് ഓക്കെ അപ്പോ ഏതാ വീട് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ എല്ലാവരും വീട് കണ്ടിട്ട് അങ്ങ് പോക്ക് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യ് തൊട്ടടുത്തില്ല ബെല്ലേക്കണം ഒന്ന് ഈ സബ്സ്ക്രൈബിൻ്റെ സംഭവമല്ലേ എനിക്കറിയാം എൻ്റെ ഒരു വീഡിയോന് 3 മില്യൺ വ്യൂസ് ഉണ്ട് അതിൽ നിന്ന് വന്നത് വെറും 2% സബ്സ്ക്രൈബേഴ്സാണ് ഐ ഫീൽ യു ബ്രോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ചുമ്മാ പോവാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം കുറേ പച്ചവളകൾ തിന്നേ ഞാനും ഓക്കെ അപ്പോൾ ഇനി ഏതായാലും നമുക്ക് അടുത്ത വീഡിയോ വെച്ച് കാണാം മറ്റൊരു വീഡിയോയിൽ വെച്ച് കാണാം അതൊക്കെ ഞാൻ പറഞ്ഞാ